മിനി യൂസ് ചെയ്യണ കിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം MB5 കിട്ടി. ഓക്കെ, MB5 വെച്ച് കിടക്കാച്ചിട്ട് അടിച്ച് കൊല്ലാൻ നോക്കുമ്പോഴത്തേക്കും അവൻ ജീവനും കൊണ്ട് ഓടി. അവന്റെ ജീവന് നല്ല രീതിക്ക് പേടിയുണ്ട്. ഓക്കെ, നമ്മുടെ കൈകാര്യം പെട്ട അവരെ ഇഞ്ചപ്പറവാക്കി അവ ഈ തുടക്കത്തിലെ കില്ലായിക്കൊണ്ട് അമ്മാതിരി ആവേശത്തിലേക്ക് നമ്മൾ കൊല്ലുന്നു. എന്തായാലും സാധ അവന് മനസ്സിലായെന്ന് തോന്നുന്നു. അവൻ ജീവനും കൊണ്ട് കണ്ടം പിടിച്ചിട്ടുണ്ട്. അവനെ ഓടി പിടിച്ച് കൊല്ലാതെ നമ്മളോട് നിൽക്കുന്നില്ല. കാര്യം നല്ല ഫസ്റ്റ് കില്ലാണ്. അവർ ഫസ്റ്റ് കില്ലെടുത്തെങ്കിൽ പിന്നെ ബാക്കി ഒരു കില്ലെടുക്കാൻ ഒരു മൂഡ് ഉണ്ടായിരിക്കില്ല. സാറെ വൈബ് കിട്ടാൻ വേണ്ടിയിട്ടല്ലോ അവർ ഫസ്റ്റ് വലിയ മിസ്സിംഗാനായി പോയി. ഭയങ്കര വിഷമായി ഇപ്പം ഓടി നോക്കുമ്പോഴത്തേക്ക് ദാ കിടക്കുന്നവൻ. ഓക്കെ, പിന്നല്ല കിടക്കും മൊത്തം രക്ഷപ്പെടുത്ത അവനെ കംപ്ലീറ്റ് ആക്കി. അതിനുശേഷം കോച്ച് ചെയ്യുമ്പോഴാണ് എനിക്ക് ലോങ്ങി നോക്കുമ്പോഴത്തേക്കും അവർ ടീമിനെ കണ്ടത് പിന്നല്ല. ഓക്കെ, എന്തായാലും ഇവനെ പൊക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു. കിട്ടിക്കാൻ പോലത്തെ ഒരു ഓപ്പി വല അയച്ചെടുത്ത് രണ്ടരയും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് പുറകെ നിന്ന് വേറൊരു ഡേ ഇവിടെ ഉത്തര കംപ്ലീറ്റ് ആക്കി. എങ്ങനെയെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ആക്കി അവിടെ നിൽക്കുമ്പോഴത്തേക്ക് പൊന്നളിയമാരെ പെട്ടെന്ന് ചാടി ഓടി ഇങ്ങനെ കയറി വരല്ലേ. സത്യം ഞാൻ വയ്യ. ഓക്കെ, പിന്നെ ഗെസ് പിന്നെ വേറൊരു കാര്യം പറയാൻ വന്നു. അതായത് ഗെസ് ഞാൻ ഒരു കള്ളം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സോളോ വേഴ്സസ് സ്കോഡ് റാങ്ക് മാച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കള്ളം പറഞ്ഞു. സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു സോളോ വേഴ്സസ് ഡിയോ റാങ്ക് മാച്ച് ആയിരുന്നു. കാരണം ഞാൻ ഒരുപാട് സോളോ വേഴ്സസ് സ്കോഡ് കളിച്ചു നോക്കി. അട്ടപ്പടലം മൂഞ്ചിലാതെ വേറൊന്നും നടക്കുന്നില്ല. കാരണം പണ്ടത്തെ ഒരു വൈബ് കിട്ടുന്നില്ല. ഓക്കെ, എന്തായാലും ഗെസ് എന്നെ വാക്കിയായിട്ട് നമ്മൾ ഈ സോളോ വേഴ്സസ് സ്കോഡുകളൊക്കെ കളിക്കുന്നതായിരിക്കും. എന്തായാലും സോളോ വേഴ്സസ് ഡിയോ ഒക്കെ കിടക്കാൻ പോലത്തെ വൈപ്പ് എടുത്ത് മാസം കളിക്കാൻ നോക്കുമ്പോഴത്തേക്ക് ഇതാ ഒരു പട്ടിയെ പോലെ ചത്തിറങ്ങുന്നത്. പിന്നല്ല അതിനകത്ത് എന്തൊക്കെയുണ്ടായിരുന്നു. ഓക്കെ, ഇഷ്ടം പോലെ ലൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വാരി പറക്കി ലെവൽ 3 ഹെൽമെറ്റ്, ലെവൽ 3 വെസ്റ്റ്, എല്ലാം സെറ്റ് ആക്കി ദൂരം നോക്കുമ്പോഴത്തേക്കും ലോങ്ങിൽ വേറെ രണ്ട് എനിമീസ് നിൽക്കുന്നു. ഒന്നും നോക്കിയില്ല, കിടക്കുമ്പോൾ തെച്ചിട്ടൊക്കെ ഗ്ലൂ ആളക്കിടുന്നു. എൻ്റെ മോനെ ചുമന്ന ഗ്ലൂ ആളാക്കിയോ കിടക്കാൻ ചെയ്യാൻ തോന്നുന്നു. ഓക്കെ, അതല്ലെങ്കിൽ സാവന്മാർ അവിടുന്ന് മാസ്ക് കാണിക്കുന്ന സമയത്ത് നൈസിട്ട് ആരും കാണാൻ സൈക്കൂടെ വന്നിട്ട് സ്കോപ്പ് ചെയ്ത് ഒരുത്തനെങ്കിലും ഒരുത്തനെ പിക്കെടുക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് പറയുകയാണെങ്കിലോ അമ്മര് രണ്ടുപേരായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ചാടി കയറി അങ്ങോട്ട് ഇന്ന് മാസ്ക് കാണിക്കാൻ വേണ്ടി പറ്റില്ല. കാര്യം എന്താണ്, അമ്മ രണ്ടുപേരാണ് കുത്തിപ്പിടിച്ചെങ്കിൽ നമ്മളെ കൊന്നു കഴിഞ്ഞു. സോ നൈസായിട്ട് എന്താണ്, ഒന്ന് മാസ്ക് കാണിക്കാൻ വേണ്ടി ഒന്നും ഹോൾഡ് ചെയ്ത് പയ്യെ അമ്മ വിചാരിക്കും. ഓക്കെ, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അമ്മ രണ്ടുപേരുണ്ടല്ലോ. അങ്ങോട്ട് അവന്മാർ നല്ലൊരു കിടക്കുമ്പോൾ ഒത്തിരി മണ്ടത്തരം കാണിക്കാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, ഓക്കെ കിടക്കുമ്പോൾ ഒത്തിരി മണ്ടത്തരം അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരുത്തരം അവിടെ ഡൗൺ ആയി. അപ്പോൾ തന്നെ അവനെ കംപ്ലീറ്റ് ആക്കി. ഇനി ഒറ്റയൊരു ഉള്ളൂ, അവൻ എതിർക്കൂടെ കണ്ട് വരാൻ ചാൻസ് വളരെ കുറവാണ്. നമ്മളത്തേക്ക് ഡയറക്ട്ലി റഷ് ചെയ്ത് വരാണ് എനിക്ക് അമ്മ പ്ലാൻ. അമ്മറ പ്ലാൻ എന്താ ഞാൻ പറഞ്ഞത്. ഓക്കെ, എടാ അവിടെ ഒരുത്തരേ ഉള്ളൂ, നീ നേരത്തെ വലത്തോടൊപ്പോ ഞാൻ ഇടത്തോടൊപ്പോ ഒന്ന് നോക്കണ. ഒരേ സമയത്ത് കറി വന്ന് ഒറ്റയടി അവൻ ചത്തു. അതൊക്കെയായിരുന്നു അവൻ്റെ പ്ലാൻ. പക്ഷേ ഗെസ് അണ്ണ എന്താണ്, അവരെ ആ ഒരു പ്ലാനൊക്കെ അടിച്ച് അണ്ണാക്കി കൊടുക്കുന്ന പോലെ അവൻ തന്നെ ലെഫ്റ്റ് സൈഡിലൂടെ വന്നവനെ ഒരുത്തനെ ആദ്യം എടുത്തുകൊണ്ട് റൈറ്റ് സൈഡ് നിൽക്കുന്നവൻ എൻ്റെ ദൈവം വേജാ പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, എന്തായാലും അവനവൻ്റെ പാട് നോക്കി പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാര്യം പറയുകയാണെങ്കിൽ ഒരുത്തൻ ഡൗൺ ആണ്, അപ്പുറത്തൊരു വിന്നിങ് മെഷീൻ, അതായത് പൊക്കുന്ന സാധനം ഇരിപ്പുണ്ട്. ഓക്കെ, എന്തായാലും ആ ഒരു പൊക്കുന്ന സാധനത്തിൽ നിന്ന് മറ്റേ പൊങ്ങി വന്നിട്ട് അവൻ്റെ ലൂട്ടിലേക്ക് തന്നെ വീഴാൻ ചാൻസ് വളരെ കൂടുതലാണ്. എന്തായാലും ഗെസ് അങ്ങനെ വന്ന് വീഴുവാണെങ്കിൽ അവന് ലൂട്ടും ഗ്ലൂ ആൾ ഒന്നും കിട്ടാൻ പാടാവുന്നുണ്ട്. അവൻ്റെ ആ ഒരു ലൂട്ടിട്ട് ഫുൾ ഞാൻ തന്നെ അവിടെ ലൂട്ട് വെച്ചിട്ടുണ്ട്. ഇനി അവൻ വന്നിട്ട് എന്ത് ചെയ്തു എനിക്കത് കാണണം. ഓക്കെ, എന്തായാലും അവൻ്റെ ടീമേറ്റ് അങ്ങോട്ട് ഓടിപ്പോയിട്ടുണ്ട്. സോ എന്നാലും പൊക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അല്ല, ഓക്കെ, ഇവിടുത്തെ ഒരു നിന്ന് പൊക്കുന്ന സ്ഥലത്ത് നിന്നും പൊക്കിയിട്ടില്ല. ഇവിടുത്തെ വെൻഡിങ് മെഷീൻ എടുത്ത് വന്ന് നമുക്ക് നോക്കാം. അഥവാ എങ്ങനും അവനവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു കിടക്കാച്ചി ബിരിയാണി ആയിരിക്കും. ആ കാട്ടുപാടൻ അടിച്ചു കൊല്ലാൻ എളുപ്പം കൊണ്ടായിരിക്കും. ഓടി നോക്കുമ്പോഴത്തേക്ക് ദാണ്ട് അവിടെ നോക്കുമ്പോഴത്തേക്കും അവിടെ ഒന്നും ഇല്ലേ. ഡേയ്, നീയൊക്കെ എവിടെ പോയടെ, എനിക്കറിയാൻ പോലാണ് ചോദിക്കുക. ചുമ്മാ വരിക, ചുമ്മാ അടിക്കുക, ചുമ്മാ പോയി ചാവുക. ഓക്കെ, മേളിലേക്ക് അതിന് അത് ആകാശത്തേക്കൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അഥവാ അങ്ങനെ അവന്മാർ അങ്ങനെ പൊങ്ങി വരുവാണെങ്കിൽ, പൊട്ടി മുളച്ച് വരുവാണെങ്കിൽ ആ ഒരു കില്ല് കിട്ടാലോ എന്ന് വെച്ച് നോക്കുന്നതാണ്. ഓക്കെ, എന്തായാലും ഗൈസ് ഈ ഒരു സമയത്ത് ചെറിയൊരു കാര്യം വന്നാലും, അതായത് ഗൈസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പ്ലീസ് ഗൈസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫുള്ളായിട്ട് ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ഗൈസ് നമ്മുടെ കണ്ടന്റ് കാര്യങ്ങൾ എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ലൈക്ക് കൊടുത്തിട്ട് വളരെ വളരെ സന്തോഷിക്കേ.
പിന്നെ നമ്മളൊരു കിട്ടുക്കം പോലത്തെ ഒരു ഗിവ് അവേ പ്ലസ് കിട്ടുക്കം പോലത്തെ ഒരു ഫൺ റൂം വെച്ചൊക്കെ കളിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. സോ അതിന് വേണ്ടി നിങ്ങൾക്കും അതിനൊരു ഭാഗമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് ഗൈസ് ആ ഡിസ്ക്രിപ്ഷൻ നോക്കുവാണെങ്കിൽ നമ്മുടെ ഡിസ്കോർഡ് സെർവറിന്റെ ലിങ്ക് കാണാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് പവർ കാണിച്ച് മാസ് കാണിക്കാൻ നിങ്ങൾക്ക് നമ്മളോട് കളിച്ച് കൂടെ ഒരു നമ്മുടെ അടുത്തൊരു വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് നമ്മുടെ പാർട്ട് ആവാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, അതേ സമയത്ത് നമ്മുടെ ലൈവ് കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ പ്ലീസ് 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 കേസ് നിങ്ങളൊന്ന് ലോക്ക എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനകത്ത് നമ്മുടെ ലൈവ് ഉണ്ടായിരിക്കും. ഡെയിലി ഈവനിംഗ് ലൈവ് ഉണ്ടായിരിക്കും. ഫ്രീ ഫയർ ജി ടി എല്ലാം എല്ലാം എല്ലാ ഗെയിം കളിക്കുന്നതായിരിക്കും. ഓക്കെ, ജസ്റ്റ് ജോയിൻ ചെയ്യുക, പവർ കാണിക്കുക, മാസ് കാണിക്കുക, ജസ്റ്റ് എന്താണ് ഒന്ന് ജോയിൻ ചെയ്താൽ മാത്രം മതി. ലോക്കോ ലോക്കോടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നാലും തേരാപ്പാറ നടന്ന് നമ്മുടെ മാപ്പൊക്കെ തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ഒരു 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 മനുഷ്യന്റെ കുട്ടിയെ പോലെ കാണുന്നില്ല. ഓടി വന്ന നേരം എന്താണ് അവർ റെഡ് ഫോർട്ടിന്റെ സൈഡിലേക്ക് കയറിയിട്ട് അവിടെയുള്ള ആൾക്കാരെങ്കിലും നമുക്ക് കില്ലെടുക്കാൻ നോക്കുമ്പോഴത്തേക്കും ലോഗ് ചെയ്യുന്ന ഓപ്പണിൽ തമ്മിൽ കിട്ടുക്കാൻ പോലത്തെ ഫൈറ്റ് നടക്കുന്നതായിരുന്നു. സോ നേച്ചർ ഒരുത്തരം നോക്കി എടുത്തു, രണ്ടാമത്തെ നോക്കി എടുത്തു, രണ്ടാമത്തെ കില്ലെടുത്തു, വേറെ ഡാമേജ് കൊടുത്തു. എന്റെ മോൻ, ഇത് എത്ര ആൾക്കാരെ എനിക്ക് വലിയ പിടിക്കുന്നില്ല. ഓക്കെ, അവരേക്ക് പുറകിൽ നിന്നൊക്കെ വേറെ ആൾക്കാരുണ്ട്, വിളിക്കാത്ത ആൾക്കാരൊക്കെ കല്യാണത്തിൽ കയറിയിരുന്നു. ഓക്കെ, എന്തായാലും കേസ് നമ്മൾ അതേപോലെ കല്യാണത്തിന് നമ്മൾ കയറിയതാണ്. അതായത് കുറി പോലും ഇല്ല, ചുമ്മാ കയറിയതാണ്. അമർ തമ്മിൽ ഫൈറ്റ് എടുക്കുമായിരുന്നു, ചുമ്മാ മാറി പോയാൽ മതിയായിരുന്നു, അമർ തമ്മിൽ ചത്തായിരുന്നു. പക്ഷേ കേസ് അങ്ങനെയല്ല, നമുക്ക് എല്ലാ കില്ലും വേണം. ഓക്കെ, എവിടെ നിന്നൊക്കെ ആരെയൊക്കെ കില്ലിട്ടത് ഒരു വിളിയില്ല. സോറി, കില്ലെടുത്തപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. ചുമ്മാ ചുമ്മാ വീട് വെച്ചിട്ട് കിട്ടുക്കും പോലത്തെ കില്ലുകളൊക്കെ കിട്ടുന്നുണ്ട്. അവൻ ഗ്ലൂ ആൾ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്നാൽ കേസ് അവിടെ ഒരുത്തരം ഒളിച്ചപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു. സോ ഓടി ചെന്നിട്ട് നമ്മൾ ആദ്യം ഒരു നോക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവൻ്റെ ലൂട്ടും കാലൊക്കെ എടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ അവനെ കൊല്ലാം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എ കെ കണക്ക് സ്കോപ്പ് പോലും ഇല്ല. ഓക്കെ, നോസ്കോപ്പിൽ എ കെ അടിക്കാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ദുരന്തമാണ്. അതിന് കൊട്ടി ഇഷ്ടമുള്ളൊരു കാര്യമാണ്. സോ നൈസ് എന്താണ്, ഓടി വന്ന് ഒരു ഗ്ലൂ ആൾ അങ്ങോട്ട് ഇട്ടു. അവനെ നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം ആ ഫോറക്സ്, എ കെക്ക് ഫോറക്സ് ഇത് കഴിഞ്ഞാൽ പേര് വേറെ സീൻ എന്ന് വെച്ചാൽ മാസാണ്. ഓക്കെ, ഒന്നും നോക്കുന്നില്ല, ഒരു ഗ്രനേഡ് വലിച്ചം കയറുന്നുണ്ട്. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അത് വാങ്ങാനും ആ ഒരു ഗ്രനേഡിനടുത്ത് വീണ് ചത്താലോ എന്ന് വിചാരിച്ച് മാത്രമാണ്. ഓക്കെ, പക്ഷേ ഗൈസ് അത്ര വലിയ ദുരന്തം പിടിച്ച കളിയൊന്നും അല്ല. സോ നൈസ് അവൻ കിട്ടിയില്ല. പിന്നെ നോക്കുമ്പോഴത്തേക്കും ഒരുത്തൻ താണ്ട ചാടി ഓടി കയറി വന്നു. അവൻ അകത്തേക്ക് ഉണ്ടായിരുന്നു, ഒന്നും നോക്കില്ല, കിടുക പോലാടി ആ ഗ്ലൂ ആളെ കിട്ടി മാസ് കാണിക്കാൻ വേണ്ടി നോക്കി. പക്ഷേ ഗൈസ് അവിടുത്തെ എം ബി ഫൈവ് ആയിരുന്നു, അവിടുത്തെ എം ബി 40 ആയിരുന്നു. പക്ഷേ ഗൈസ് ഞാൻ ആ ഒരു എം ബി ഫൈവ് മാക്സ് ആക്കാതെ വെച്ചിരുന്നതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അതായത് ഏതെങ്കിലും സമയത്ത്, ഓക്കെ, ഏതെങ്കിലും സ്ഥലത്ത് എം ബി 40 ഇട്ടുവാണ് ഞാൻ അത് എടുക്കണം എന്ന് വിചാരിച്ച് കളിച്ചൊരു കളിയാണ്. ഓക്കെ, പിന്നെ മാത്രമല്ല ഈ ഒരു മാസത്തിൽ ഞാൻ എം ഐ ടി വെച്ച് കളിക്കണം എന്നൊക്കെ ലൈവ് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഗൈസ് എന്ത് പറയാനാണ്, എം ഐ ടി കിട്ടുന്നുണ്ടായിരുന്നില്ല. സോ നൈസിട്ട് അത് മാറ്റി എം ബി ഫൈവ് മാറ്റി എം എന്താണ് ഒരു എം ഐ മീൻ എം ബി ഫൈവ് മാറ്റി എം ബി 40 എടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. അതേ സമയത്ത് നമുക്ക് എ ബി സി ഡിയും കിട്ടുന്നുണ്ടായിരുന്നു. അതൊക്കെ എന്താ പറയുക, എ ബി സി ഡി എം ബി 40 എൻ്റെ മാരകമാസ കോംബോ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഏത് ലെവൽ കളിക്കുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഗൈസ് അതിന് പവർ കാണാൻ വേണ്ടി പോണൊക്കെ, എ ബി സി ഡി പ്ലസ് എം ബി 40 മാസ് ബർ ഇതിലുള്ള കളി കാണാൻ വേണ്ടി പോകണം. ഈ ഒരു സമയത്ത് ഗൈസ് നിങ്ങളുടെ ബെസ്റ്റ് ആയിട്ടുള്ള എന്താണ് ഗൺ കോംബോ എന്ന് കമൻറ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് എം ഐ ടി ആയിരിക്കും ഇഷ്ടം, എം ഐ ടി എം ബി 40 ആയിരിക്കും ഇഷ്ടം, സ്കാറി എം ബി 40 ആയിരിക്കും ഇഷ്ടം, എ ബി സി എം ബി 40 ആയിരിക്കും ഇഷ്ടം, അതല്ലെങ്കിൽ എം ഐ ടി ബി ആയിരിക്കും ഇഷ്ടം. അങ്ങനെ കുറെ കോംബോ നിങ്ങൾക്ക് തന്നെ ഉണ്ടായിരിക്കും. സോ അതൊന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നോക്കാം, ഒരേ ടേസ്റ്റുള്ള ആളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇൻ കേസ് നിങ്ങൾക്ക് അത് നോക്കിയ ശേഷം നിങ്ങളുടെ ടേസ്റ്റിന് അനുയോജ്യമായ ആൾക്കാരെ നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സ് തന്നെ ഫ്രണ്ട് ആക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലാക്കുക. അതേപോലെ കേസ് നിങ്ങളുടെ ഗെയിം യു ഐ ഡി കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ അടുത്ത ഗിവ് അവേക്ക് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാണ് എപ്പോഴാണെന്നൊക്കെ നമുക്ക് നൈസായിട്ട് നമ്മുടെ ഈവനിംഗ് ലോക്കോ സ്ട്രീമിനകത്ത് വരുമ്പോൾ ഇല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് സ്ട്രീമിനകത്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നവർക്ക്. ഓക്കെ, എന്നാലും കേസ് മാച്ച് ലാസ്റ്റിനോട് എടുത്തിട്ടുണ്ട്, 7 കിലോ സംതിങ് എടുത്തിട്ടുണ്ട്. 10-10 ആൾക്കാർ മാത്രമേ അലയുള്ളൂ. നമ്മൾ നേരെ മേളിലേക്ക് ഐ മീൻ നമുക്ക് അവിടെ ഒരു ചെറിയ ഫൈറ്റ് ഉണ്ടായിരുന്നു. അവന്മാരാണെങ്കിലോ തേരാപ്പാരെ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഇവന്മാർ ഐ മീൻ നമ്മൾ അടിച്ചവൻ എവിടെ നൈസ് എന്താണ് കൺഫ്യൂഷൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഓപ്പോസിറ്റ് വഴി ഫ്ലാങ്ക് ചെയ്ത് ലെഫ്റ്റ് സൈഡിൽ കൂടെ നേരെ മേളിലേക്ക് കയറി നോക്കുമ്പോഴത്തേക്ക് ദാണ്ട് മേളിലൊരുത്തൻ, ഡേയ് നീ അവിടെയൊക്കെ എന്തുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നൈസർ കിടുക്കം പോലത്തെ അടിച്ചിട്ടുണ്ടല്ലോ. അവനെയും കംപ്ലീറ്റ് ആക്കാൻ നോക്കുമ്പോഴത്തേക്കും അവൻ്റെ മേളിൽ നിന്ന് വേറൊരടി വരുന്നുണ്ട്, അവൻ്റെ ടീംമേറ്റ് മേളിൽ ഒളിച്ച് വെക്കുന്ന കള്ള പെണ്ണേ. ഓക്കെ, ആ സൈഡിൽ നിൽക്കുമ്പോഴത്തേക്കും മറ്റവന്മാർ ചോറ് പിടിക്കാൻ വേണ്ടി ഇപ്പറത്തെ സൈഡിൽ. ഓക്കെ, രണ്ട് സൈഡിൽ നിന്ന് കിടുക്കം പോലത്തെ. ഓക്കെ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അവന്മാർ എന്തും ചെയ്യാം എവിടെയും ചെയ്യാം എപ്പോഴും ചെയ്യാം കേസ്. ഓക്കെ, എന്തായാലും കേസ് മനധൈര്യം ഒട്ടും കൈവിടാതെ ആ ഒരു കില്ല് കംപ്ലീറ്റ് ആക്കിയ ശേഷം നമ്മൾ നൈസർ എന്താണ് ആ ഒരു വീണ്ടും മണ്ടയിലേക്ക് ഓടിച്ചാടി കയറി അവിടെ ഇരിക്കുകയാണ്. ഓക്കെ, മേളുള്ള കംപ്ലീറ്റ് ആക്കിയത് ശരിയാകത്തില്ല, അവൻ എങ്ങനെ താഴെ ഇറങ്ങും. ആ പെണ്ണുമ്പുള്ള താഴെ ഇറങ്ങുവാണെങ്കിൽ ഇപ്പോൾ തന്നെ ആ ഒരു കില്ലും കൂടെ കംപ്ലീറ്റ് ആക്കി നമുക്ക് മേളിൽ കൂടെ കയറാൻ നോക്കുമ്പോഴേക്കും കിടുക്കാൻ പോലത്തെ അടി 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 ഡേ ഒരടി പോലും കൊള്ളുന്നില്ലോടി, എന്ത് പറ്റി എൻ്റെ എ ബി സി ഡിക്ക്. സത്യം പറയാൻ എൻ്റെ ലോറയുടെ ക്യാരക്ടറിൻ്റെ സ്കില്ല് എടുത്തിട്ടില്ല എന്നൊന്ന്. ഓക്കെ, വാട്ട് എവർ ഡിസ്കസ് കിടുക്കാൻ പോലത്തെ ക്യാരക്ടർ സ്കിൽ കോമോനെ പറ്റി വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, നമ്മൾ വഴിയെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും ഇവിടെ ഒരു ലാൻഡ് മൈൻ വെച്ചിരിക്കും. അതായത് എന്തായാലും കുറച്ച് ഒരു 2 സെക്കൻഡ് കയറി ഇവിടെ ഒന്ന് ഒളിച്ച് നിൽക്കാൻ, കാര്യം ആൾക്കാരൊക്കെ ഒന്ന് കുറയട്ടെ. അതുപോലെ തന്നെ എന്താണ് എല്ലാവരും ഓരോരോ സ്ഥലത്ത് പറ്റി പിടിച്ച് കിടക്കുന്ന സമയത്ത് നമുക്കെന്താണ് സോണിന് പുറത്തായതുകൊണ്ട് അകത്തേക്ക് കയറുന്ന സമയത്ത് ഒളിച്ച് നിൽക്കുന്ന ആൾക്കാരൊക്കെ പാറയുടെ പുറകെ നമ്മുടെ തൊട്ട് മുമ്പിലായിരിക്കും. സോ നൈസായിട്ട് അവരെ അടിച്ച് കൊന്നിട്ട് ഒരു കില്ലൊക്കെ എടുത്ത് മാസ് കാണിക്കാൻ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടല്ലോ. നൈസായിട്ട് അവിടെ നിന്നാണ് ആൾക്കാർ കുറക്കാൻ വിചാരിച്ച് നോക്കുമ്പോഴത്തേക്കും 7 പേര് അലൈവ്, നമുക്ക് 8 കില്ലുണ്ട്. സോൺ അടുത്തടുത്ത് വരുന്നുണ്ട്. എന്നാലും സോൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ കൂടെ എസ്കേപ്പ് ആവുന്നത് പിന്നെയാണ് ഞാൻ ചിന്തിച്ചത്. ഓക്കെ, അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ വെച്ച ലാൻഡ്മൈൻ നമ്മൾ തന്നെ പിടിച്ചിട്ട് ഓടി അതേപോലെ കയറുവാണെങ്കിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ചെറിയ സോൺ നോക്കുമ്പോഴത്തേക്ക് പാറയുടെ ഒരു കിടുക്കം പോലത്തെ കില്ല, അത് കഴിഞ്ഞ് ഓടിച്ചു കയറാൻ നോക്കുമ്പോഴത്തേക്കും സോണിന്റെ പുറത്ത് കിടക്കുമ്പോഴത്തേക്ക് പാറ കവർ എടുക്കാൻ നോക്കുമ്പോഴത്തേക്കും എൻ്റെ
പൊന്നാളിയ ഓക്കെ വലിയ കാര്യത്തിൽ ഞാൻ ആ ഒരു പാറ കവർ എടുക്കാൻ നോക്കിയത് സത്യം പറയാലോ ഗൈസ് ഓക്കെ ആ ഒരു പാറ കവർ എടുക്കാൻ നോക്കിയതാ പക്ഷെ ഗൈസ് അടപടലം മൂഞ്ചി ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല വാട്ട് ഒരു ഗൈസ് നല്ല കിടുക്കം പോലത്തെ ഒരു മാച്ചായിരുന്നു സോളോ വേഴ്സസ് ഡിയോ ആയിരുന്നു അതേപോലെ ഇങ്ങനത്തെ കിടുക്കം പോലത്തെ മാച്ചസും എല്ലാം കാണാൻ തപ്പിലുള്ള ആൾക്കാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട ഗൈസ് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഗൈസ് ഒന്ന് ലൈക്ക് കൂടി ചെയ്യണം വളരെ 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 സന്തോഷം അങ്ങനെ ഗൈസ് നമ്മൾ ഹീറോയ്ക്ക് ടു സ്റ്റാർ തന്നെ നിൽക്കുന്നു എപ്പോഴൊക്കെ ത്രീ കയറിയാലും അപ്പം തന്നെ പിന്നെയും മൈനസും പിന്നെയും പ്ലസും അങ്ങനെയാണ് സോ ഗൈസ് നമ്മൾ ലോക്കോയി ഫോളോ ചെയ്യുക യൂട്യൂബിനകത്ത് സ്ട്രീമൊക്കെ കണ്ട് അടിച്ച് പൊളിച്ച് മാസ് കാണിക്കുക എന്നാലും ഗൈസ് നല്ലൊരു കിടുക്കം വേണ്ടി കാണാം ഗൈസ് അതുവരെയും ബൈ ടാറ്റ ബൈ ബൈ സി ഓക്കെ ബൈ ഗൈസ് നടക്കണം ഓക്കെ.